തുടക്കത്തിൽ തന്നെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ. നമ്മുടെ മുരളി തുമ്മാരക്കുടി എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം എല്ലാ വർഷവും പുതുവത്സരത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമല്ലോ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതിന്റെ ഭാഗമായിട്ട് മുരളി തുമ്മാരക്കുടി ഇപ്രാവശ്യം പറഞ്ഞ ഒരു അഭിപ്രായം എന്തോ എനിക്ക് വളരെ ഇഷ്ടമായിപ്പോയി. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: ഈ വർഷം മുതൽ, 2014 മുതൽ അറേഞ്ച്ഡ് മാരേജുകൾക്ക് ഞാൻ ഒരിക്കലും പോകത്തില്ല എന്നാണ്. അതെന്റെ സുഹൃത്തുക്കളേതായാലും എന്റെ ബന്ധുക്കളുടേതായാലും അറേഞ്ച് വിവാഹങ്ങൾക്ക് ഞാൻ പങ്കെടുക്കില്ല എന്നാണ് നമ്മുടെ മുരളി തുമ്മാരക്കുടി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒപ്പം തന്നെ പറയുന്നുണ്ട്, അറേഞ്ച്ഡ് വിവാഹങ്ങൾക്ക് പകരമായിട്ട് ഞാൻ പങ്കെടുക്കുക ആരെങ്കിലും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ, പരസ്പരം ഒന്നിച്ച് ഒരുപാട് കാലം അവർ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമുള്ള വിവാഹങ്ങൾക്ക് മാത്രമായിരിക്കും ഞാൻ പങ്കെടുക്കുക എന്നുള്ളൊരു അഭിപ്രായമാണ് നമ്മുടെ മുരളി തുമ്മാരക്കുടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ പലപ്പോഴും അറേഞ്ച്ഡ് വിവാഹങ്ങൾ തന്നെയാണ് നടക്കാറുള്ളത്. ഈ അറേഞ്ച്ഡ് വിവാഹം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ അറേഞ്ച്ഡ് വിവാഹങ്ങൾ പലപ്പോഴും നമ്മുടെ മതത്തിന്റെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ജാതി ബേസ് ചെയ്തിട്ടോ മാത്രമായിരിക്കും എല്ലാ അറേഞ്ച് വിവാഹങ്ങളും നടക്കുക. പ്രണയത്തിന് പലപ്പോഴും അങ്ങനെ ജാതി മതമൊന്നും ആരും നോക്കാറില്ല. പ്രണയം തോന്നുന്ന ആളുടെ ജാതി മതമൊക്കെ പ്രശ്നമാവുക പലപ്പോഴും അത് വിവാഹം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്തായിരിക്കും. ആ സമയത്ത് അതിനെ പറ്റിയിട്ട് വളരെയധികം ക്രൂഷ്യലായി ചിന്തിക്കുകയും ആ ഒരു സമയത്ത് താൻ പ്രണയിക്കുന്ന പ്രണയിനിയുടെ ജാതകം പരിശോധിക്കുകയും അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ആളുകളെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒരുപാട് അത്തരത്തിലുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ അറേഞ്ച്ഡ് വിവാഹം എത്ര തരം നടക്കുകയാണെങ്കിലും അത് നമ്മുടെ നാട്ടിലുള്ള മതത്തെ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയും നമ്മുടെ ജാതീയ അവസ്ഥകളെ വളരെ ശക്തമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ തരത്തിലുള്ള അറേഞ്ച്ഡ് വിവാഹങ്ങളും. എന്നാൽ അതേസമയം പ്രണയ വിവാഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു പരിധിവരെ മതം അതുപോലെ തന്നെ ജാതി എന്നീ പറഞ്ഞ സംഗതികൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ പ്രാധാന്യമില്ലാതിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് മതത്തിലുമായിക്കൊള്ളട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമുക്ക് പ്രണയിക്കുവാനും ആ ഒരു പ്രണയിച്ച ആളെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ ഒരു നല്ല സുന്ദരമായിട്ടുള്ള ജീവിതം പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള, അഡ്ജസ്റ്റ്മെന്റ് അല്ല കേട്ടോ, അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു വിവാഹവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നായിരിക്കും മുരളി തുമ്മാരക്കുടി കരുതുന്നുണ്ടാവുക. അത് തന്നെയാണ് നടക്കുക. ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്തരം വിവാഹങ്ങളൊക്കെ വളരെ സുന്ദരമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങൾ ഈ ഒരു പുതുവത്സരത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം, അത് നിങ്ങളെ ജീവിതത്തിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഫിലോസഫിക്കലായിട്ടുള്ളായിരിക്കാം, അല്ലെങ്കിൽ ഒരു തിയറിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു അവസ്ഥകളിൽ, സാമൂഹ്യപരമായിട്ടോ സാംസ്കാരികപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ പൊളിറ്റിക്കലോ നിങ്ങൾ എടുക്കുന്ന ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എന്തെന്ന് കഴിയുമെങ്കിൽ ഈ ചാനൽ താഴെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. എന്റെ തീരുമാനങ്ങൾ കൂടി ഞാൻ തൊട്ടടുത്ത വീഡിയോസിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഇത്ര കാലം വരെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, ആകെ ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിലേക്ക് ഞാൻ അടുക്കുകയാണ്. ആ ഒരു വർഷത്തിനിടയ്ക്ക് എൻ്റെ വീഡിയോസ് കാണുകയും എനിക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നേരുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ എന്നെ ചീത്ത പറയുകയും ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. എൻ്റെ ജാതീയമായിട്ടും എൻ്റെ നിറത്തെ പറ്റിയിട്ടൊക്കെ കമൻ്റ് അടിക്കുകയും അങ്ങനെ എന്നെ വാക്ക് പറയുകയും ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകളോടൊന്നും എനിക്ക് ഒരു തരത്തിലുള്ള വ്യക്തി വിദ്വേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ദേഷ്യമോ ഒന്നുമില്ല. അവരോടൊക്കെ നിറഞ്ഞ സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് 2023 എന്ന് പറയുന്നത് മോശമല്ലാത്ത ഒരു വർഷം തന്നെയായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. കഴിഞ്ഞു പോയ ഒരവസ്ഥകളെയും ഞാൻ പഴിചാരുന്നില്ല. ഇനിയുള്ള ഒരു വർഷത്തിലേക്ക് എത്ര സുന്ദരമാക്കിയിട്ട് എൻ്റെ ജീവിതത്തെ, എൻ്റെ ചുറ്റുമുള്ള ആളുകളുടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളെ ചിന്തകൾ കൂടി ഇതിന് താഴെ ഒന്നെഴുതാൻ ശ്രമിക്കുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ, ഏറ്റവും സുന്ദരമായിട്ടുള്ള, നമുക്ക് സമാധാനം കിട്ടുന്ന, മനസ്സമാധാനം കിട്ടുന്ന ഒരു നല്ല വർഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തോടെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ, അടുത്ത ദിവസം പുതിയ വീഡിയോസുകളായിട്ട് ഞാൻ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കാം. അതുവരേക്കും ബൈ ബൈ.